ഷെരീഫ് പറഞ്ഞു ഒരു തെറാപ്പിയുമായി ബന്ധപ്പെട്ടൊരു ഭാഗത്ത് പോയതാണ്. അപ്പോൾ വൈദ്യന് വേണ്ട ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ നാസർ വൈദ്യരോടൊരു അഭിസംബോധന ചെയ്യാണ്. അപ്പോൾ നാസർ വൈദ്യരെ, ഒരു വൈദ്യന് വേണ്ട ഗുണങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ടാണ്, ഔഷധ ഗ്രൂപ്പിൽ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നാസർ വൈദ്യർക്ക് ഇപ്പോൾ ഏകദേശം എത്ര വർഷത്തെ ഈ ഇതിൽ? 40 വർഷത്തോളം. 40 വർഷം. ഓ, വെരി ഗുഡ്. അത്ര എത്രയും വേണം. അപ്പൊ ആ കാലയളവിൽ ഉള്ള നിങ്ങളുടെ അനുഭവത്തിൽ ഒരു വൈദ്യന് വേണ്ട ഗുണങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള വൈദ്യന്മാർക്ക് പ്രചോദനമാവണം. ഓക്കെ, വൈദ്യന് വേണ്ട ഗുണങ്ങളെ കുറിച്ച് വൈദ്യശാസ്ത്രം അനുശാസിക്കുന്നത്, അതിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാല്, മടിയില്ലാത്തവൻ തന്ത്ര പടുവത്യന്ത ബുദ്ധിമാൻ, ദയാശീലൻ മഹാവിദ്വാൻ, നയജ്ഞൻ ശുദ്ധമാനസൻ, സ്വകർമ്മത്തിൻ സദാശക്തി, അകക്കാമ്പിൽ എഴുന്നവൻ, ശാസ്ത്രം പഠിച്ചതിൻ സൂക്ഷ്മാ തത്വത്തെ അറിയുന്നവൻ, വേണ്ടതോരോന്നു ചിന്തിച്ചു വേണ്ടപ്പോൾ ചെയ്തിരുന്നവൻ, ഇത്തം ഗുണമെഴും വൈദ്യൻ അർത്ഥരക്ഷയ്ക്കു യോഗ്യനാം. മടിയില്ലാത്തവനായിരിക്കണം, തന്ത്രശാലി ആയിരിക്കണം, തന്ത്ര പടു സാമർത്ഥ്യമുള്ളവൻ, അത്യന്ത ബുദ്ധിമാൻ, ദയാശീലൻ, മഹാവിദ്വാൻ, നയജ്ഞൻ നീതി അറിഞ്ഞവൻ, നയജ്ഞൻ ശുദ്ധമാനസൻ, ശുദ്ധമാനസൻ, സ്വകർമ്മത്തിൻ സദാശക്തി, നല്ല കർമ്മത്തിൻ്റെ ശക്തി മനസ്സിൽ ഉൾക്കൊള്ളുന്ന ആള്, സ്വകർമ്മത്തിൻ സദാശക്തി അകക്കാമ്പിൽ എഴുന്നവൻ, ശാസ്ത്രം പഠിച്ചതിൻ സൂക്ഷ്മ തത്വത്തെ അറിയുന്നവൻ. വൈദ്യശാസ്ത്രം മാത്രം പോരാ, ശാസ്ത്രവും നമുക്ക് വേണം, അപ്പോഴേ വൈദ്യശാസ്ത്രത്തെ പോഷിപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നാണ് ചുരുക്കം. അപ്പോൾ ശാസ്ത്രം പഠിച്ചതിന് സൂക്ഷ്മ തത്വത്തെ അറിയുന്നവൻ, വേണ്ടത് ഓരോന്ന് ചിന്തിച്ച് വേണ്ടപ്പോൾ ചെയ്തിരുന്നവൻ, ഇത്തം ഗുണമെഴും, ഈ ഗുണങ്ങളൊക്കെ ഉള്ള വൈദ്യൻ രോഗിയുടെ രക്ഷയ്ക്ക് യോഗ്യനാണ് എന്ന് ചുരുക്കം. ഓക്കെ, വെരി ഗുഡ്. ഇത്രയും കാലത്തെ ഈ ഒരു വൈദ്യ പ്രവൃത്തിയിലുള്ള ഒരു പഠനത്തിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോ, അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അല്ല, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നീങ്ങണല്ലേ, അപ്പോഴല്ലേ നമുക്ക്. ആയിക്കോട്ടെ.